നമസ്കാരം. ഇന്നലെ പൊട്ടിമുളച്ചതല്ല ഞാൻ. പാർട്ടി കുടുംബത്തിൽ ജനിച്ച് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചാണ് സ്ഥാനമാനങ്ങളിൽ എത്തിയത്. എന്നെ ഒഴിവാക്കാൻ പറഞ്ഞ മാനദണ്ഡങ്ങൾ മറ്റുള്ളവർക്കും ബാധകമല്ലേ? കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ വി തോമസ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇതായിരുന്നു. അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം തന്നെ അപമാനിച്ചു. ഒരു കോൺഗ്രസ്സുകാരനും ഇത്തരം അനുഭവം ഉണ്ടായിട്ടില്ല. തിരുതാ തോമസ് എന്നിവരെ ആക്ഷേപിച്ചു. ഈ പാർട്ടിയെ ഉപയോഗിച്ച് 10 പൈസ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വളരെ വികാരഭരിതനായി പറഞ്ഞു. ഈ നിർമ്മലഹൃദയനായ തോമസ് മാഷിനെക്കുറിച്ച് CPM-ൻ്റെ MP-യും MLA-യുമായിരുന്ന സെബാസ്റ്റ്യൻ പോൾ തൻ്റെ ആത്മകഥയിൽ പറയുന്നത് കൂടി വായിച്ചാൽ ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ച കഥ മനസ്സിലാവുകയും ചെയ്യും. എറണാകുളത്തെ നിയമസഭാംഗമായിരുന്ന ജോർജ് ഈഡൻ 1998 ലോക്സഭയിലേക്ക് മത്സരിച്ച ഒഴിവിൽ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. കോൺഗ്രസിൻ്റെ ലിനോ ജേക്കബായിരുന്നു എതിരാളി. കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറും കോൺഗ്രസിൻ്റെ മികച്ച സംഘാടകനുമായിരുന്നു. ആ ഇടയ്ക്കാണ് കെ വി തോമസ് ഫ്രഞ്ച് ചാരക്കേസിൽ നിന്ന് കുറ്റവിമുക്തനായത്. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ അദ്ദേഹം ചരട് വലിച്ചെങ്കിലും നറുക്ക് വീണത് ലിനോയ്ക്കായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ പോൾ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. തൻ്റെ വിജയത്തെക്കുറിച്ച് സെബാസ്റ്റ്യൻ പോൾ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്: ലിനോയെ പരാജയപ്പെടുത്തിയത് ഞാനല്ല, കെ വി തോമസ് ആയിരുന്നു. 1998 June 5 3940 വോട്ടിന് ഞാൻ ജയിച്ചപ്പോൾ 2001 തിരഞ്ഞെടുപ്പിന് കെ വി തോമസിന് സീറ്റ് ഉറപ്പിക്കാമായിരുന്നു. ഇതും പോരാഞ്ഞ് ലിനോയെ വ്യക്തിഹത്യ ചെയ്യുന്ന നോട്ടീസും തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിച്ചിരുന്നു. ലിനോയെ തോൽപ്പിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് നോട്ടീസ് അടിച്ചിറക്കിയതെന്ന് സെബാസ്റ്റ്യൻ പോൾ ആത്മകഥയിൽ കുമ്പസാരിക്കുന്നുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് ലിനോയ്ക്കെതിരെ നോട്ടീസ് ഇറക്കിയ വ്യക്തിയുടെ കൈപ്പടയിൽ എഴുതിയ കയ്യെഴുത്തു പ്രതി ഈ വ്യക്തിയുടെ ശിങ്കിടി തന്നെ ലിനോയ്ക്ക് കൊടുത്ത കാര്യവും സെബാസ്റ്റ്യൻ പോൾ വിസ്തരിച്ചിട്ടുണ്ട്. 2001 അതേ നോട്ടീസ് തനിക്കെതിരെയും പ്രയോഗിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികളെയും സ്വന്തം പാർട്ടിക്കാരനെയും തേജോവധം ചെയ്യാൻ എന്ത് കളിയും കളിക്കാൻ മടിയില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് കെ വി തോമസ് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് സെബാസ്റ്റ്യൻ പോളിൻ്റെ തുറന്നു പറച്ചിൽ. ഇപ്പോൾ CPM-ലേക്ക് പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോകുന്ന കെ വി തോമസിൻ്റെ പ്രവൃത്തികളാണിതെല്ലാം. അധികാരത്തിന് വേണ്ടി എന്ത് നികൃഷ്ട പ്രവൃത്തിയും ചെയ്യാൻ ഈ മാഷിന് മടിയില്ലായിരുന്നു. സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ കാലുവാരി തറയിലടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുതരം ഹരമാണ്. അത്തരമൊരു അനുഭവമാണ് ആലപ്പുഴയിലെ UDF കോൺഗ്രസ് നേതാക്കൾക്ക് പറയാനുള്ളത്.